ഒരു സ്ത്രീപക്ഷത്തു നിന്നാണ് ഇപ്പോഴും കാര്യങ്ങൾ. സ്ത്രീപക്ഷം അല്ല, പാവം തോന്നി. എന്ത് പഴച്ചു ചെറിയ പെൺകുട്ടികളല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു മാപ്പ് തന്നിരിക്കുന്നു, ഇനി ആ വിഷയം എടുക്കണ്ട. ഇനി എത്ര പേർക്ക് മാപ്പ് കൊടുക്കാനുണ്ടാവും? ആവോ ഒരു അഞ്ചു പത്ത് ആളെങ്കിലും ഉണ്ടാവില്ലേ കേരളത്തിൽ? നമ്മളെ ഇവിടെ ഉപദ്രവിച്ചിട്ടുള്ളൊരു കാല് തൊട്ട് പോണ്ട അമ്മയെന്ന് പറയും, കേരളത്തിൽ നിന്ന് അമ്മ പോലേ എന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ സമാധാനം അല്ലേ, സന്തോഷം ഉണ്ടാകുന്നു. പിന്നെ സന്തോഷമുണ്ട്, അവർക്ക് തോന്നിയില്ലേ എന്നെ അങ്ങനെ ഉപദ്രവിച്ച് തെറ്റണം അല്ലേ. തീർച്ചയായിട്ടും കാലൊക്കെ നല്ലോണം വന്ന് തൊടുണ്ട് ആളുകള്. അഹങ്കാരിയാണ് പൊതുവെ, ബിക്കോസ് നാച്ചുറലി ഐക്യു ഒക്കെ ഒത്തിരി ഹൈ അല്ലേ. അപ്പൊ ചെറുപ്പത്തില് നമുക്ക് അത് തുടങ്ങി. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഐക്യു ടെസ്റ്റ് ടേക്കൻ അഹമ്മദാബാദിലെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരെല്ലാവർക്കും എഴുതിയിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിലൊക്കെ പെട്ടുള്ള ആളായതുകൊണ്ട് എന്തൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. സുന്ദരിയായ പെണ്ണിന് അഹങ്കാരം കൂടി ഉണ്ടെങ്കിൽ സുന്ദരി എന്ത് സുന്ദരി, ഈ പൗഡറല്ലേ കുട്ടി. ഞാൻ അതെങ്ങനെ ഉണ്ടാ മേക്കപ്പ് ഒക്കെ വന്ന് എനിക്ക് ടി വി കാര് വന്ന ഞാൻ തന്നെ ഫൗണ്ടേഷൻ പരട്ടി നല്ലോണം പൗഡർ ഇടും, അല്ലെങ്കിൽ മേക്കപ്പ് കാര് തൊടും നമ്മളെ. അതുകൊണ്ട് പണ്ട് ഏഷ്യാനെറ്റിൽ വിളിച്ചുകൊണ്ടിട്ട് ചെയ്തപ്പോഴേ മെറിലൻ സ്റ്റുഡിയോ അവിടെ ഒരു കൂട്ടിയിട്ട് അന്ന് ഞാനൊരു ആങ്കറായിരുന്നു. അപ്പൊ എന്നെ ഒരാളുണ്ട് വരുന്നു, ഒരു മണിന്ന പേര്, ഓൾഡ് മാൻ, മേക്കപ്പ് മാൻ, പെട്ടിയൊക്കെ എടുത്ത് ചുമന്ന പൗഡറൊക്കെ എടുത്തു. ഡെഡ്ലി തൊട്ടരുതേ പറഞ്ഞാണ്, നെറ്റാള് തൊടണ്ട. നമ്മുടെ പിറ്റേ ദിവസം മുതൽ പൗഡർ കുറച്ചൊക്കെ മേടിച്ചു, ഒരു ലാക്മേ ഫൗണ്ടേഷൻ മേടിച്ചു. പിന്നെ എന്താ ഈ വേഷം കിട്ടണ്ടായത് ടി വിയിൽ എന്നോട്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം കൃഷ്ണയ്യരുണ്ട് വാഷ് ബേസിന്റെ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ മേക്കപ്പ് ചെയ്യിക്കുന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചു, കോട്ടയന്റെ മൊത്തം തേച്ചോട്ടെ. അന്ന് തുടങ്ങി നമ്മൾ പറഞ്ഞു വന്നത് പുതാൻ പറഞ്ഞ വളരെ ചെറിയ പ്രായത്തില്. ഇപ്പൊ ഞാനിപ്പോ അമ്മയുടെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വേണമെങ്കിൽ ഒരു എക്സ്പ്ലോഷന് വിധേയമായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയാണ്. ലോൺലി, പക്ഷെ സ്റ്റിൽ മനസ്സിന്റെ ഒരു എക്സ്പ്ലോഷൻ പ്ലേസ്. ചെറിയ നാടകങ്ങൾ ഉണ്ടാക്കി കുറെ സ്റ്റേജ് ചെയ്തു, അതായിരുന്നു എന്റെ ഇൻട്രസ്റ്റ്. അപ്പൊ കുറെ നാടകം ഉണ്ടാക്കി. ഈ നാടകത്തിലൊക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നാടകം ബിക്കോസ് മനസ്സിന്റെ ഒരു എക്സ്പ്രഷൻ. മൈ ബ്രദർ വാണ്ടഡ് മുഗൾ രാജാക്കന്മാര്, രാജ്പുട്സ്. അപ്പൊ ഒരു ബംഗാളിയുടെ ഐ തിങ്ക് ദ്വിജേന്ദ്രലാൽ റോയർ സംബഡി ഹാഡ് ട്രാൻസ്ലേറ്റ് അല്ല ഹാഡ് സം അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും. അപ്പൊ എന്താണ് ക്ഷത്രപ്രഭാവം എന്നൊക്കെ പേരുള്ള